ദേ ഇപ്പൊ ആറ് വീല സ്ലൈഡ്സ് ഔട്ട്സ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുകയാണ്, കണ്ടില്ലേ? ബസ്സായി മാറുമ്പം ഇവിടം വരെയാണ് ബസ്സിൻ്റെ ബോഡി. അപ്പോൾ ഇത്രയും ഭാഗത്തോട്ട് ഒരു സ്ലൈഡ് ഔട്ട് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആർവിയുടെ സ്ലൈഡ് ഔട്ട്സ് എന്ന് പറയും. അത് രണ്ട് സൈഡിലും ഉണ്ട്. അതായത് നമ്മുടെ ഡൈനിങ് ഏരിയ, നമ്മുടെ കൗച്ച് ഏരിയ, ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ സ്ലൈഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണ്. ഈ ആർവിയിൽ നാല് സ്ലൈഡ് ഔട്ട് ഉണ്ട്. ഇതാ മെയിൻ ഏരിയ, ഡൈനിങ്, സിങ്ക്, ഓവന്, റെഫ്രിജറേറ്റർ, പിന്നെ ഇത് നമ്മൾ കിടക്കുന്ന ബെഡ് ഏരിയ, അതുപോലെ മറ്റേ സൈഡിൽ വാർഡ്രോബും പിന്നെ ആ കൗച്ചും ഏരിയയും. അപ്പോൾ ഇനി ഈ സ്ലൈഡ് ഔട്ട്സിനെ നമ്മൾ അകത്ത് പോയിട്ട് ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, ആ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ലൈഡ് ഔട്ട്സൊക്കെ സ്ലൈഡ് ഔട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് സ്പേസ് കാണും. അത് കഴിഞ്ഞ് എപ്പം നമ്മൾ ഡ്രൈവ് ചെയ്താലും ഇതിനെയൊക്കെ അകത്ത് ഇൻ ചെയ്യണം. അപ്പോൾ ഇനി അകത്ത് ഇൻ ചെയ്യുന്നത് അകത്ത് പോയി നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബെഡ്റൂമിൽ എത്ര സ്പേസ് ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ സ്ലൈഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ പുറത്തിരുന്ന സാധനങ്ങളെല്ലാം, നമ്മൾ താഴെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ബെഡിനകത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. കാരണം താഴെയെല്ലാം നമ്മളിപ്പം ദേ എം ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബെഡ് സ്ലൈഡ് ഔട്ട് ചെയ്യാതെ ദേ ഇവിടെ നമുക്ക് സ്ലൈഡ് ഔട്ട്, സ്ലൈഡ് ഇൻ എന്ന് പറഞ്ഞ് ബട്ടൺസ് ഉണ്ട്. ബെഡ് സ്ലൈഡ് ഇൻ സ്ലൈഡ് ഔട്ട് ഉണ്ട്, വാർഡ്രോബ് സ്ലൈഡ് ഇൻ സ്ലൈഡ് ഔട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബെഡ് സ്ലൈഡ് ഇൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി. കാണാം, ഇതിങ്ങനെ ബെഡ് മൂവ് ചെയ്ത് അകത്തോട്ട് വരുന്ന കണ്ടില്ലേ, ഇത് ഫുൾ അറ്റം വരെ അകത്തോട്ട് വരും. ഇവിടെ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ കാണാം, ദേ അത്രയും സ്പേസ് അകത്തോട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ കണ്ട ആ സ്ലൈഡ് ഔട്ടിൻ്റെ സ്പേസ് ഫുൾ അകത്തോട്ട് വന്നിരിക്കുകയാണ്. ഇനി വാർഡ്രോബ് ചെയ്യും. കണ്ട സാധനങ്ങളെല്ലാം മാറ്റി എന്തിനാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ബെഡ് ഫുൾ അങ്ങോട്ട് പോയി, വാർഡ്രോബും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമുക്ക് സ്പേസ് ഇല്ലാണ്ടാവും. വാർഡ്രോബ് സ്ലൈഡിൽ ഞാൻ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കാണാം, താഴെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. സ്ലൈഡ് ഇൻ ചെയ്ത് അറ്റത്തോട്ട് വരികയാണ്. ഇപ്പം ബെഡ് വാർഡ്രോബും ചേർന്ന് കിടക്കുകയാണ്, അത്രയ്ക്ക് നമ്മൾ സ്ലൈഡ് ഇൻ ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് മറ്റേ രണ്ട് പോർഷൻസും ഈ പോർഷൻ സ്ലൈഡ് ഇൻ ചെയ്യണം. ഇത് ഫുൾ ഒരു സെക്ഷനാണ് സ്ലൈഡ് ഇൻ ആവുന്നത്. ഇവിടുന്ന് തുടങ്ങി ഈ അറ്റത്ത് വരുന്ന ഇത് ഫുൾ ഒരു സെക്ഷനായിട്ട് വരും. എന്നിട്ട് ഇവിടം വരെ നമുക്ക് സ്ലൈഡ് ഇൻ ചെയ്യണം. അതുപോലെ ഇവിടുത്തെ സെക്ഷൻ സ്മോളറാണ്, അത് ഈ കാണുന്നതാണ് അതിൻ്റെ എൻഡ്. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്ലൈഡ് ഇൻ ചെയ്യാൻ പോവാം. ആദ്യം ഈ സെക്ഷൻ സ്ലൈഡ് ഇൻ ചെയ്യുകയാണ്. ടി വി എല്ലാം അകത്തോട്ടാണ്, പുറത്തോട്ടൊന്നും എടുത്തില്ല. ഇവിടം വരെ അത് സ്ലൈഡ് ഇൻ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ ബെഡ് എത്തി. അപ്പോൾ നമുക്ക് ബെഡ് മാറ്റി കൊടുത്താലേ ഇനി അതിന് സൈഡ് ഇൻ ചെയ്യാൻ നിവർത്തിയുള്ളു. ഞാനതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ട ടി വിയുടെ പകുതി വരെ അത് സ്ലൈഡ് ഇൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെക്ഷൻ സ്ലൈഡ് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ സെക്ഷൻ സ്ലൈഡ് ഇൻ ചെയ്യാൻ ഇതുപോലെ ഇവിടുത്തെ രണ്ട് സ്ലൈഡ് ഇൻ ആദ്യത്തെ അത് കഴിഞ്ഞ് ഇനി ഇത് ചെയ്യാം. മൊത്തമായി ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടോ? കൗണ്ടറും എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഒന്നും കൗണ്ടർ സ്പേസിലൊന്നും പാടില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. ഇത് ഫുള്ളി ഇപ്പോൾ സ്ലൈഡ് ഇൻ ചെയ്തു. സ്ലൈഡ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് നടന്നു പോയി ബാത്റൂമും ഒക്കെ ആക്സസ് ചെയ്യാൻ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് തിങ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജൊക്കെ ലോക്ക് ചെയ്യണം. ഇത് ഇതിലിപ്പോൾ റെഡ് ആണെന്നെങ്കിൽ അത് ലോക്ക്ഡ് ആണെന്നർത്ഥം. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ലോക്ക് ലോക്ക്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യും. അതുപോലെ ഇവിടെ ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യും. ഇതെല്ലാം ഇൻ പ്ലേസ് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ലൈഡ് അവിടെയൊക്കെ കംപ്ലീറ്റ് ആയി, നമ്മൾ പോകാൻ റെഡിയായി. അപ്പോൾ ഇനി പോവാം.